ഡിവൈൻ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ചർച്ച് നെടുമങ്ങാട്. ചർച്ചിന്റെ ഭാഗത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ചർച്ചിന്റെ ആൾക്കാരാണോ? ഓക്കെ, നമുക്ക് ചർച്ചിന്റെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട്. സർ പ്ലീസ് ജോയിൻ ചെയ്യൂ. ഈ ഒരു ഫോട്ടോ സെഷന് ശേഷം വീൽ ചെയർ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതാണ്. എന്റെ അടുത്ത അനൗൺസ്മെന്റ് ഞാൻ അങ്ങ് വേഗം ചെയ്യുകയാണ്. അടുത്ത നമുക്ക് പുലരി കുടുംബശ്രീയാണ് കേട്ടോ. മികച്ച കുടുംബശ്രീ പ്രവർത്തകർക്കുള്ള ആദരവ് ഏറ്റുവാങ്ങുന്നത് 5th വാർഡ് പുലരി കുടുംബശ്രീ. പുലരി കുടുംബശ്രീയുടെ ചേച്ചിമാര് ഉണ്ടോ? പുലരി കുടുംബശ്രീ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരിക. എൻ്റെ അടുത്ത വീൽ ചെയർ നമ്മൾ നൽകുന്നത് ശ്രീമതി പൊന്നമ്മ അമ്മയ്ക്കാണ്, കാട്ടാക്കട. ശ്രീമതി പൊന്നമ്മ, പൊന്നമ്മ മാഡം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരിക. സിന്ധു മാഡം ആണോ ഏറ്റുവാങ്ങുന്നത്? ഓക്കെ, പൊന്നമ്മ മാഡത്തിന് വേണ്ടിയിട്ട് സിന്ധു മാം ഈ ഒരു വീൽ ചെയർ ഏറ്റുവാങ്ങുകയാണ്. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് സിന്ധു മാഡം ആണ് ഇവിടെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ട് ചിലപ്പോൾ പുറത്തു നിന്ന ആൾക്കാരായിരിക്കാം, ഭക്ഷണം കഴിക്കാൻ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ സിന്ധു മാം ഈ ഒരു വീൽ ചെയർ പൊന്നമ്മ മാഡത്തിന് വേണ്ടിയിട്ട് ഏറ്റുവാങ്ങുകയാണ്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഞാൻ പേര് വിളിക്കുന്ന അനുസരിച്ച് കുട്ടികൾ ഓടി സ്റ്റേജിലേക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടെ ചെയ്യാം. അഭിജിത്ത്, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അഭിജിത്ത് ഉണ്ടോ? അഭിജിത്ത്, അഭിജിത്ത് കയ്യടി മാത്രം കേൾക്കുന്നു. അഭിജിത്ത് ഉണ്ട്, ആ അഭിജിത്ത് ഉണ്ട്. ഓക്കെ, ഓക്കെ അഭിജിത്ത് മോനെ നിന്നോളൂ, നമുക്ക് ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യാം. അമൃത ജയകുമാർ കൂടെ ഒന്ന് സ്റ്റേജിൽ വരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്ക് കുട്ടികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സെറമണി ആണ്. അഭിജിത്ത് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഉപഹാരങ്ങൾ, സ്നേഹ സമ്മാനങ്ങളൊക്കെ നൽകുന്നതിലേക്ക് വേണ്ടി നമ്മുടെ കുട്ടി സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമൃതയെ കൂടെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കട്ടക്കടക്കാർക്കൊരു അഭിമാനമാണ്. അപ്പോൾ ഈ കൊച്ചുമെടുക്കാനുള്ള ബാഗ് അമൃത സമ്മാനിക്കുകയാണ്, അവൻ ഇട്ടു കൊടുക്ക. അപ്പോൾ അഭിജിത്ത് ഇനി ഈ ബാഗ് കൊണ്ടിട്ടാണ് സ്കൂളിൽ പോകാൻ പോകുന്നത്. അഭിജിത്ത് 5th സ്റ്റാൻഡേർഡിലായിട്ടേ ഉള്ളൂ. അപ്പോൾ അഭിജിത്തിന് എല്ലാവിധ രീതിയിലുള്ള സപ്പോർട്ടും ഇനിയും ഉണ്ടാകും. താങ്ക് യു സോ മച്ച് അഭിജിത്ത്. അടുത്തതായിട്ട് നവീൻ, പ്ലസ് വണ്ണിന് പഠിക്കുന്ന നവീൻ ഉണ്ടോ? നവീൻ ഉണ്ടോ? കൈയൊന്ന് വെറുതെ കാണിക്കാവോ. നവീൻ ആണോ അത്? ആ ഓക്കെ, നവീൻ ഉണ്ട്. അപ്പൊ നവീന് ശേഷമുള്ള പേര് കൂടെ ഞാനൊന്ന് അനൗൺസ് ചെയ്യാം കേട്ടോ. നന്ദന ബി എസ്, നവീന് ശേഷം നന്ദന ബി എസ് ആണ്. അപ്പൊ പേര് അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളൊന്ന് ബാക്ക് ടു ബാക്ക് റെഡി ആയിട്ട് നിന്നാൽ നമുക്ക് അധികം ടൈം കളയാതെ പെട്ടെന്ന് തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി എക്സൈറ്റിംഗ് പാർട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. സോ നമുക്ക് നവീന് പ്ലസ് വണ്ണിന് പഠിക്കുന്ന നവീനാണ് സ്റ്റഡി മെറ്റീരിയൽ നൽകുന്നത്. എക്സൈറ്റിംഗ് പാർട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കൊരു ലക്കി ഡ്രോ വരുന്നുണ്ട്. അപ്പൊ ലക്കി ഡ്രോയില് 5 ഭാഗ്യശാലികളെയാണ് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് കുറച്ച് സമയത്തിനകം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. നവീൻ അല്ലേ? ആ വാങ്ങിക്കൊണ്ട് നവീൻ, ഇവിടെ നിന്നോളൂ. ഓക്കെ, 5 ഭാഗ്യശാലികളെയാണ് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ വേദിയിൽ വെച്ച് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ആൻഡ് പ്രൈസസ് ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന വ്യക്തിയുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോൾഡ് റിംഗ് ആണ്. തേർഡ് പ്രൈസ് സൈക്കിൾ ആണ്. സൈക്കിൾ ഇവിടെ എവിടെയും ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഫോർത്ത് പ്രൈസ് സീലിംഗ് ഫാൻ. ആൻഡ് 5th പ്രൈസ് കൂളർ ആണ്. ഇതാണ് എക്സൈറ്റിംഗ് പ്രൈസ്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ കൈകളിലേക്കായിരിക്കും, അതായത് കൂപ്പൺ ഫില്ല് ചെയ്ത് ഇട്ട ഭാഗ്യശാലി ആരാണോ ആ 5 ഭാഗ്യശാലികൾക്കായിരിക്കും സ്പോട്ടിൽ. ആളിവിടെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ സമ്മാനം കൈത്തരും, ആളിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും. സോ നവീന് ശേഷം നന്ദന ബി എസ്. നന്ദന കൊടുത്തു. ഓക്കെ, അരുൺ കൃഷ്ണ പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണ്. അരുൺ കൃഷ്ണ ഉണ്ടോ? ഞാൻ പേരിങ്ങനെ വിളിച്ച് പോകാം വേഗം. വരുൺ, 5th സ്റ്റാൻഡേർഡ്. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ആരും തന്നെ അങ്ങൊന്നും ആയി പോകരുത്. ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ കൈപ്പറ്റേണ്ടതാണ്. വേഗം വാ. വരുൺ 5th സ്റ്റാൻഡേർഡ്. വരുൺ കഴിഞ്ഞ ശേഷം ആകാശ്, 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആകാശ്.
നമ്മുടെ ആകാശിനെ നമ്മുടെ ഡോക്ടർ സമ്മാനിക്കുകയാണ്. ഒരു നിറഞ്ഞ കൈയടി. കൊച്ചുമക്കൾക്ക് അവർ ആവേശം കൊടുക്കുക, നമ്മളെല്ലാവരും ചേർന്നിട്ട് അവർക്ക് ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. അതെ, സ്കൂളിൽ പോയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല അവരെ വിചാരിക്കുന്ന എന്താണോ ആവേണ്ടത് അതൊക്കെ.